തിരുവനന്തപുരം നെടുമങ്ങാട് കാർഷിക മൊത്ത വിതരണ ചന്തയിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കാൻ വാങ്ങിയ കൂൾ ചേംബർ പ്രവർത്തിക്കാതായിട്ട് ഒൻപത് വർഷമായി രണ്ടായിരത്തി അഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കി സ്ഥാപിച്ച ശീതീകരണ സംവിധാനമാണ് ഒരിക്കൽ പോലും പ്രവർത്തിക്കാതെ ഉപയോഗശൂന്യമായത് അതിനിടെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട മാർക്കറ്റിലെ കടമുറികൾ എസ് സി എസ് ടി കോടതിക്കായി വിട്ടു നൽകിയതിലും കർഷകർ പ്രതിഷേധത്തിലാണ് സൂക്ഷിക്കാനാണ് കൂൾ ചേംബർ സ്ഥാപിച്ചത് ശീതീകരണ സംവിധാനത്തിന് മുപ്പത് ലക്ഷവും പ്രവർത്തിക്കാനുള്ള ജനറേറ്ററിന് പതിനഞ്ച് ലക്ഷം രൂപയുമായിരുന്നു ചെലവ് കർഷകർക്ക് ഒരു ഉപകാരവുമില്ലാതെ കൂൾ ചേംബറും ജനറേറ്ററും തുരുമ്പടിക്കാൻ തുടങ്ങിയിട്ട് ഒൻപത് വർഷമായി ഒരു തവണ പോലും ഉപയോഗിക്കാനാകാതെ പ്രവർത്തനക്ഷമമല്ലാത്ത കൂൾ ചേംബർ സ്ഥാപിച്ചതിലെ അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം വരെ ഉണ്ടായെങ്കിലും ഒരു നടപടിയുമായില്ല രണ്ടായിരത്തി പതിനേഴിൽ നമ്മുടെ കൃഷി വകുപ്പിൻ്റെ വിജിലൻസ് ഇത് ഇതിൻ്റെ മുകളിൽ ഒരു അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് ഗവൺമെൻറ്റിന് കൊടുത്തായിരുന്നു അപ്പോൾ ആ അതിൽ പറയുന്നത് ഇതിനകത്ത് കൊടിയ അഴിമതി നടന്നുവെന്നും ഇത് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ഈ അഴിമതി അന്വേഷിക്കണമെന്നും ഒക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇന്നുവരെ ഒരു നടപടിയും ഇതിൻ്റെ മുകളിൽ ഉണ്ടായിട്ടില്ല ചീഫ് ടെക്നിക്കൽ എക്സാമിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവിട്ടെങ്കിലും ഇതുവരെ ചീഫ് ടെക്നിക്കൽ എക്സാമിനറിന്റെ കാര്യാലയത്തിൽ നിന്ന് ഒരാളും ഇവിടെ വന്ന് ഇതിന് പരിശോധിക്കാൻ തയ്യാറായിട്ടില്ല അതിനിടയിലാണ് കാർഷിക ലേലം ഉൾപ്പെടെ നടക്കുന്ന മാർക്കറ്റിൽ കോടതി നിർമ്മാണം തകൃതിയായി നടക്കുന്നത് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ വഴി വിൽക്കാനുള്ള സംവിധാനമായ കേന്ദ്ര സർക്കാരിന്റെ ഈനാം പദ്ധതിക്കായി മാറ്റിവച്ച നാല് കടമുറികളിലാണ് എസ് സി കോടതിയുടെ നിർമ്മാണം അതും മാർക്കറ്റ് സെക്രട്ടറി പോലും അറിയാതെ അത് വളരെയേറെ ആശങ്കപ്പെടുത്തുകയാണ് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം കാരണം ഇത് നമ്മുടെ ലേലഹാളാണ് ലേലഹാളില് ഉച്ചഭാഷണിയിലൂടെ ലേലം നടക്കുന്ന സമയത്ത് കോടതിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഒരു പക്ഷേ ഇവിടെ കോടതി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ ലേല നടപടികൾ നിർത്തിവെയ്ക്കാനുള്ള നടപടികൾ കോടതിയുടെ ഭാഗത്തു എന്ന് പോലും കർഷകർ സംശയിക്കുകയാണ് മുഹമ്മദ് കൗസർ ഏഷ്യൻ ന്യൂസ് തിരുവനന്തപുരം